നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും അതേപോലെ തന്നെ ഐ എസ് എല്ലിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകളുമാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും അമർത്തുക. അപ്പോൾ ഗൈസ് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യം തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇന്നലെ നടന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ഹൈദരാബാദ് എഫ്സി മത്സരം. ആ മത്സരത്തിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ഹൈദരാബാദ് എഫ്സി വമ്പൻ വിജയം കരസ്ഥമാക്കിയത്. അതേപോലെ തന്നെ ഇന്നലെ ഗോൾ നേടി നോക്കുകയാണെങ്കിൽ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും ആയിരുന്ന ബർത്തലോമി ഓഗ്ബച്ചയായിരുന്നു 2 ഗോളും അടിച്ചു കൂട്ടിയത്. 3-ാം മിനിറ്റിലും 60-ാം മിനിറ്റിലുമായിരുന്നു ഓഗ്ബച്ചയുടെ തകർപ്പൻ ഗോളുകൾ. അതേപോലെ തന്നെ ആകാശ് മിശ്ര, നിഖിൽ പൂജാരി, എഡു ഗാർസിയ എന്നിവരാണ് മറ്റു ഗോളുകൾ അടിച്ചത്. അതേപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തോടുകൂടി ബർത്തലോമി ഓഗ്ബച്ച ഐ എസിലെ ടോപ്പ് സ്കോററായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. 49 ഗോളുകളാണ് താരത്തിൻ്റെ പേരിൽ നിലവിലുള്ളത്. എന്തായാലും മികച്ചൊരു കളി തന്നെയാണ് ഇന്നലത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് എഫ് സി മത്സരത്തിൽ ആരാധകർക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. എന്തായാലും മികച്ചൊരു കളി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ന് നടക്കാൻ പോകുന്ന ഒഡീഷ എഫ് സി വേഴ്സസ് എഫ് സി ഗോവ മത്സരത്തിൻ്റെ എത്ര ഗോളുകൾക്ക് ഏത് ടീം വിജയിക്കുമെന്നും നിങ്ങളൊന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. അതേപോലെ തന്നെ 14 കളികളോടുകൂടി 26 പോയിൻറ്റുമായിട്ട് ഹൈദരാബാദ് എഫ് സി ഇപ്പോഴും 1-ാം സ്ഥാനത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് എടുത്തു പറയാനുള്ളത് ചെന്നൈയിൻ എഫ് സിയുടെ താരമായ ലാലിയൻ സുവാല ചാന്ത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് മുംബൈ സിറ്റി എഫ് സിയിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ താരം വരുമെന്നൊക്കെ റൂമർ ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ മുംബൈ സിറ്റി എഫ് സി താരത്തിന് ഒഫീഷ്യലായിട്ട് തന്നെ സൈൻ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ആരാധകർ വീണ്ടും ചോദ്യം ഉന്നയിച്ചു വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഐ ടി കെ മോഹൻ ബഗാൻ അഥവാ മാറ്റിവെച്ച മത്സരങ്ങൾ എന്ന് നടക്കുമെന്നാണ്. എന്തായാലും ഇതുവരെ ആരാധകർ ചോദിച്ചതിന് ഒരു കൺഫർമേഷൻ പോലും ഒരു സ്ഥലത്ത് നിന്ന് അപ്ഡേറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ ഡേറ്റ് പ്രഖ്യാപിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോവിഡ് കഴിഞ്ഞ് വന്ന ഉടനെയുള്ള കളി ഇന്ന് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചതാണ്. അതിലൊരു തോൽവിയും ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മത്സരം പ്രഖ്യാപിക്കാത്തത് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് നല്ലത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക.